സർക്കാരിനാണെങ്കിലും സ്വകാര്യ വ്യക്തിക്കാണെങ്കിലും ഒരു എട്ടോ പത്തോ മാസത്തിനുള്ളത് സംഭരിച്ചു വെക്കാൻ കഴിയുള്ളൂ നമുക്കൊക്കെ അറിയാലോ. അപ്പൊ ഇത് ഭൂമിയിലിട്ട് വിളയിച്ചുണ്ടാക്കുന്ന മനുഷ്യണ്ടല്ലോ, ആ മനുഷ്യന്മാരോട് നമുക്ക് അങ്ങേറ്റത്തെ ഒരു കടപ്പാട് ഇനിയെങ്കിലും ഉണ്ടാവണം. പിന്നെ നമ്മളെ കേരളത്തിന്റെ കൃഷി രീതിക്ക് വന്നു കഴിഞ്ഞിട്ട് കാണുണ്ടെങ്കിൽ ഒരു കെ ജി വണ്ടക്കൊക്കെ എന്താ വില പറയൂ? 24 രൂപയ്ക്ക് വണ്ടക്ക കിട്ടും. നേരെ മറിച്ച് ഇവിടെ കൃഷി ഉൽപ്പാദിപ്പിക്കുന്ന രീതി പറഞ്ഞു കൊടുക്കൽ എങ്ങനെ അറിയോ? ടെറസിന്റെ മുകളിൽ നല്ല മണ്ണുള്ള നമ്മളോട് പറഞ്ഞിരാണ് ടെറസിന്റെ മുകളിൽ, ഈ ടെറസിന്റെ മുകളിൽ കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം പോളിത്തീൻ കവർ വാങ്ങണ്ട. ഈ കവറിന് 50 രൂപ വിലയാണ്. ഈ കവറിലിടുന്ന മിശ്രിതത്തിന് വില എത്രയാണെന്ന് അറിയോ? 50 രൂപ. അപ്പൊ എത്ര രൂപ ചിലവായി? 100 രൂപ ചിലവായില്ല. ഇന്നിട്ടോ ഇത് രണ്ടു നേരം നനക്കണം. 10-25 ദിവസം രണ്ടു നേരം നനച്ചതിന് ശേഷമാണ് വെണ്ടക്ക ഉണ്ടാവുക. ഒരു വണ്ടമരത്തും ശരാശരി ഉണ്ടാവുന്ന വണ്ടര അളവ് എത്രയെന്ന് അറിയോ? 15 വണ്ടക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാവും. ഈ 15 വണ്ടക്ക തൂക്കിയാൽ ഒരു 3/4 kg ഉണ്ടാവും. 20 രൂപയുടെ മുതലിന് നമുക്ക് എത്ര രൂപ ഇവിടെ ചിലവ് വന്നു? ഒരു 10-250 രൂപ ചിലവ് വന്നില്ലേ? നമ്മൾ കൃഷിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയാണ് ഞാൻ പറഞ്ഞു വന്നത്. ലോകത്തെ ഏറ്റവും വലിയ പ്രബുദ്ധരായ മലയാളി എന്ന നമ്മളെ ആരൊക്കെയോ ഉയർന്ന ശമ്പളങ്ങൾ വാങ്ങി പൊട്ടന്മാരാക്കുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം.